ചിന്തനമ്പൂർ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനലിൽ എൻ്റെ പുറകിൽ കാണുന്ന KSRTC സ്വിഫ്റ്റിൻ്റെ ഗജരാജയുടെയും അതുപോലെ ഗരുഡ ഡീലക്സ് ബസ്സുകളുടെയും റിവ്യൂ വീഡിയോകൾ ഞാൻ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടു കാണാമെന്ന് വിശ്വസിക്കുന്നു. കാണാത്തവർക്കായിട്ട് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ഒന്ന് കയറി കണ്ടു നോക്കുക. അപ്പോൾ ഇന്നും ഞാൻ നിൽക്കുന്നത് നമ്മുടെ ആനേറയിലുള്ള, തിരുവനന്തപുരം ആനേറയിലുള്ള KSRTC സ്വിഫ്റ്റിൻ്റെ ആസ്ഥാന മന്ദിരത്തിലാണ്. ഇന്ന് April 11 തിങ്കളാഴ്ചയാണ്. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, സ്വിഫ്റ്റിനെ സംബന്ധിച്ച് KSRTC സ്വിഫ്റ്റ് ഇന്ന് ഔദ്യോഗികമായിട്ട് ഫ്ലാഗ് ഓഫ് ചെയ്യുകയാണ്. ഇന്ന് വൈകുന്നേരം 5:30 നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ സഖാവാൻ ഇന്ന് സ്വിഫ്റ്റ് ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത്. അതിൻ്റെ കർമ്മം തമ്പാനൂർ ബസ് സ്റ്റേഷനിൽ വെച്ച് ഇന്ന് 5:30 നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഉദ്ഘാടന വീഡിയോ എന്തായാലും ഞാൻ ഇടാം. അതിന് ശേഷമായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. ഇപ്പോൾ ഞാനുള്ളത് ആനേറയിലെ സ്വിഫ്റ്റിൻ്റെ ആസ്ഥാന മന്ദിരത്തിലാണ്. ഇതിലെ ഇവിടെ ബസ്സുകളുടെ ഒരുക്കങ്ങളുടെ എല്ലാം ഒരു വീഡിയോ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടി വന്നതാണ്. ബസ്സുകൾ എല്ലാം ഇവിടെ റെഡി, പുറപ്പെടുവാനായിട്ട് റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് മുതൽ നമ്മുടെ KSRTC സ്വിഫ്റ്റിൻ്റെ ഗജരാജനും ഗരുഡയും എല്ലാം കേരളത്തിൻ്റെ നിരത്തുകളിലൂടെ പറക്കാൻ പോവുകയാണ്. ഈ KSRTC സ്വിഫ്റ്റിൻ്റെ ആസ്ഥാന മന്ദിരം എവിടെയാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ആനേറയിലുള്ള ലുലു മാളിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ടാണ് ഈ KSRTC സ്വിഫ്റ്റിൻ്റെ ഈ ഡിപ്പോ ഉള്ളത്. ഈ ഒരുക്കങ്ങൾ നിങ്ങളെ കാണിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ കുറേ ആളുകൾക്കുണ്ടായ സംശയങ്ങൾ, കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ അതിനൊരു മറുപടി പറയാൻ ആഗ്രഹിക്കുകയാണ്. കുറേ ആളുകൾ ചോദിച്ചിരുന്നു KSRTC സ്വിഫ്റ്റിൻ്റെ ഈ ഓറഞ്ച് കളറ്. കുറേ കമൻറ്റുകൾ എൻ്റെ വീഡിയോകൾക്ക് വന്നതാണ്, അതുപോലെ സ്വിഫ്റ്റിൻ്റെ ഇട്ട വീഡിയോകൾക്ക് കടിയിൽ വന്നതാണ്. ഈ ഓറഞ്ച് കളറ് എന്താണ്, നിങ്ങൾ KSRTC കാവ്യവൽക്കരിച്ചോ എന്നുള്ളൊരു ചോദ്യങ്ങൾ പല, അത് എങ്ങനെയുള്ള ആൾക്കാരാണെന്ന് പലർക്കും അറിയാം, അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിനുള്ള ഉത്തരം പറയുകയാണെങ്കിൽ, ഇതിന് മുമ്പ് KSRTC യിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ടിലൂടെ ജനറം, അതായത് ലോ ഫ്ലോർ ബസ്സുകൾ KSRTC യിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അത് പിന്നീട് KURTC എന്നുള്ള കോർപ്പറേഷനായിട്ട് രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. അതിനെ അന്ന് വിളിച്ചിരുന്നത് ഓറഞ്ച് സുന്ദരി, സ്വീഡിഷ് ബ്യൂട്ടി എന്നൊക്കെ ആയിരുന്നു ആളുകൾ വിളിച്ചിരുന്നത്. അന്ന് അതിൻ്റെ അതേ കളർ തന്നെയാണ്, അതേ ലിവറി പാറ്റേൺ തന്നെയാണ് ഈ സ്വിഫ്റ്റിൻ്റെ ഈ വണ്ടികൾക്കും കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അന്ന് അതൊരു ഓറഞ്ച് വണ്ടിയായിരുന്നെങ്കിൽ ഇന്നത് ഇതും അതൊരു ഓറഞ്ചിൽ പെട്ട അതേ വണ്ടി തന്നെയാണ്. ഇത് കാവ്യവൽക്കരണമല്ല, ആ ഒരേ സെയിം ഡിസൈൻ തന്നെയാണ് ഈ സ്വിഫ്റ്റിൻ്റെ ബസ്സുകൾക്കും KSRTC കൊടുത്തിരിക്കുന്നത്. അതുപോലെ അതിൻ്റെ സൈഡിൽ JN NURM എന്നുള്ള ഒരു നെയിം കാണാം. അതിൻ്റെ JN എന്ന് പറയണത് ജവഹർലാൽ നെഹ്റു എന്നുള്ളതാണ്. അപ്പോൾ അത് ഏത് സർക്കാർ ഭരിച്ചിരുന്ന കാലത്താണ് ആ ഒരു ജനറൽ ബസ്സുകൾ ആ നിറത്തിൽ ഇറക്കിയിരുന്നതെന്ന് നമ്മൾ ആലോചിച്ചാൽ മനസ്സിലാവും. അപ്പോൾ ഇതൊരു കാവ്യവൽക്കരണമല്ല, ഇത് സ്വിഫ്റ്റിൻ്റെ ഒരു കളറാണ് ഈ ഓറഞ്ച് എന്ന് പറയണത്. ഈ ബിൽഡിങ്ങിനേക്ക് നോക്കിയാൽ, ബിൽഡിംഗ് ഞാൻ കാണിച്ചുതരാം, ബിൽഡിങ്ങിനും അതേ ഓറഞ്ച് കളറാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ബസ്സുകളിൽ, ഈ മൂന്ന് കാറ്റഗറിയിലുള്ള ബസ്സുകൾക്കും ഈ ഒരു കളർ കൊടുത്തിട്ടുള്ളത്. എൻ്റെ പുറയിൽ കാണുന്നത് ഗരുഡ AC പ്രീമിയം സീറ്ററാണ്. അതിൽ ഒരു ഗരുഡ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ സ്ലീപ്പറിൻ്റെ സൈഡിൽ, ഗജരാജയുടെ സൈഡിലായിട്ട് നല്ലൊരു വലിയ ആനയും കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇവിടെ ഡീലക്സ് ബസ് ഉണ്ട്, ഡീലക്സ് ബസ്സിൻ്റെ സൈഡിൽ നോക്കിയാൽ അതേ സെയിം ലോ ഫ്ലോർ, അതേ ലിവറി തന്നെയാണ് അതിലും കാണുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ കാവ്യവൽക്കരണത്തെ പറ്റിയിട്ട് എനിക്ക് പറയാനുള്ളത്. അതുപോലെ വേറൊരു ഡൗട്ട് ചിലർ ചോദിച്ചിരുന്നത്, ഇത് സ്വിഫ്റ്റിൻ്റെ ബസ്സുകൾ പുതിയ റൂട്ടുകളിൽ ഓടുകയില്ലേ, ചെന്നൈ പോണ്ടിച്ചേരി പോലുള്ള റൂട്ടുകളിലേക്ക് സ്വിഫ്റ്റിൻ്റെ ബസ്സുകൾ ഓടില്ലേ എന്ന് കുറേ പേര് കമൻറ്റിൽ ചോദിച്ചിരുന്നു. ഇപ്പോൾ സ്വിഫ്റ്റ് ചെയ്യുന്നത്, ഇപ്പോൾ നിലവിൽ ഓടുന്ന സൂപ്പർ ക്ലാസ് ബസ്സുകൾ റീപ്ലേസ് ചെയ്യുകയാണ് ഈ 100 ബസ്സുകൾ ഇപ്പോൾ ചെയ്യുന്നത്. അതിനുശേഷം സ്വിഫ്റ്റ് പുതിയ റൂട്ടുകളിലേക്ക് ഭാവിയിൽ വരുന്നതായിരിക്കും. ഇപ്പോൾ ഇവർ, ഇപ്പോൾ നിലവിൽ ഓടുന്ന KSRTC ഡീലക്സ്, എക്സ്പ്രസ്, സ്കാനിയ, വോൾവോ ഓടുന്ന, നിലവിലോടുന്ന ആ വണ്ടികളെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് സ്വിഫ്റ്റിൻ്റെ ബസ്സുകൾ ആ റൂട്ടിലേക്ക് വരുന്നത്. ഇവിടെ ചേട്ടാ ഇവിടെ എല്ലാം തുടച്ച് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്ലീപ്പറിൻ്റെ ഉള്ളിൽ യാത്രക്കാർക്കുള്ള കമ്പിളി, അതുപോലെ ഈ കവറൊക്കെ ഒരു മാറ്റിയിട്ടുണ്ട്. നല്ല അടിപൊളി സെറ്റപ്പ് കവറാക്കിയിട്ടുണ്ട്. ഇവിടെ മുകളിൽ ഉള്ളെല്ലാം കമ്പിളി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
താഴെ ബ്ലൂ കളറിലുള്ള ഒരു ചവിട്ടി നല്ലോണം നല്ലപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ. നമുക്ക് ഈ ബെർത്തിലൊന്നും ഇങ്ങനെ ഒന്ന് കിടന്നു നോക്കാം. ഇവിടെയാണ് തല വെക്കാൻ പറ്റുന്ന ഹെഡ് റെസ്റ്റ് വരുന്നത്. കറക്റ്റ് ഒരാൾക്ക് സുഖമായിട്ട് കിടക്കാനുള്ളൊരു വിഡ്ത്തും നീളവുമുണ്ട്. ഇനി ഇരിക്കേണ്ടവർക്ക് ഇതാ ഇങ്ങനെ ചാരിയിരിക്കാം. അപ്പോൾ ഇവിടെ ഹെഡ് റെസ്റ്റ് ഇവിടെ ആയിട്ട് വരും. യാത്രക്കാർക്കുള്ള സ്നാക്സൊക്കെ ഇതാ ഇവിടെ ലഗേജ് ബോക്സിലുണ്ട്. അതുപോലെ ബ്ലാങ്കറ്റ്, ഉള്ളിൽ കൂടാതെ പുറത്തൊരു സെറ്റ് ഇവിടെ പുറത്ത് ലഗേജ് ബോക്സിലുണ്ട്. വിത്ത് ബെസ്റ്റ് കോംപ്ലിമെൻറ്റ്സ് ഫ്രം സ്വിഫ്റ്റ്. വാഷറിന്റെ വെള്ളം വെച്ചോണ്ടിരിക്കണ പിന്നെ സ്റ്റാഫുകൾ തന്നെയാണ് കഴിയണമെന്ന് അറിയണ. ഇതാണ് നമ്മുടെ സ്വിഫ്റ്റിന്റെ യൂണിഫോം. ഇതാ പൈലറ്റ് പോലെ നല്ല അടിപൊളി തൊപ്പിയുണ്ട്, സ്വിഫ്റ്റിന്റെ പേര് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ സ്വിഫ്റ്റിന്റെ പേര് KSRTC സ്വിഫ്റ്റ്, സ്വിഫ്റ്റിന്റെ ടാഗ്, അതുപോലെ ഇത് സ്പോൺസർ ചെയ്തത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ആണ്. ഇവിടെ ആ പേര് നെയിം ടാഗും കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ എംപ്ലോയി നമ്പർ ആയിരിക്കില്ലേ? നിങ്ങൾ രണ്ടുപേരുടെ വീട് എവിടാ? കോട്ടയം. രണ്ട് വീട് കണ്ണൂർ അല്ലേ? രണ്ടുപേരും കണ്ണൂരും കോട്ടയമുള്ള ആൾക്കാരാണ്. അപ്പം ഇന്ന് ഇവർ ഇവരുടെ ജോലി ഔദ്യോഗികമായി സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവിധ ആശംസകളും. ഗജരാജയ്ക്ക് ലഗേജ് സ്പേസ് നല്ലോണം ഉണ്ട് കേട്ടോ. ആ മറ്റേ കുഴപ്പം ഇല്ലല്ലേ. നമ്മുടെ അണ്ണൻ വണ്ടിയെ കുളിപ്പിക്കുകയാണ്, ആനേനെ കുളിപ്പിക്കുന്നു. സ്വിഫ്റ്റിൻ്റെ ഉദ്ഘാടനത്തിനുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആനയാറ സ്വിഫ്റ്റിൻ്റെ ആസ്ഥാനത്ത്. സ്വിഫ്റ്റ് ബസ്സുകളുടെ ബോണറ്റ് നമ്പർ എല്ലാം സ്റ്റാർട്ട് ചെയ്യണത് KS എന്നുള്ള നമ്പറിലാണ്. KS എന്ന് പറയുന്നത് നമുക്കൊന്ന് കേരള സർക്കാരല്ല, കേരള സ്റ്റേറ്റ് അല്ല, KSRTC സ്വിഫ്റ്റ്. ഇതാണ് ഒന്നാം നമ്പർ സ്വിഫ്റ്റ് ബസ്, ഗജരാജയാണ്. ഒന്നാം നമ്പർ സ്വിഫ്റ്റ് ബസ്സിൻ്റെ നമ്പർ വരുന്നത് KL15A2396. ഇതാണ് സ്വിഫ്റ്റിൻ്റെ രണ്ടാമത്തെ ബസ്, ഗജരാജയുടെ രണ്ടാമത്തെ ബസ്. ഗജരാജയെല്ലാം ആ ഓർഡറിൽ 8 വരെയാണ്. KS8 ഒന്ന് പോലെ KS8 വരെ ഗജരാജയാണ്. ഇതിൽ KS2, KS4, KS7, KS8 എറണാകുളം ബാംഗ്ലൂർ റൂട്ടിലും, KS1, KS3 ട്രിവാൻഡ്രം പാലക്കാട് വഴി ബാംഗ്ലൂർ റൂട്ടിലും, KS5, 6 ട്രിവാൻഡ്രം നാഗർകോവിൽ വഴി ബാംഗ്ലൂർ റൂട്ടിലുമാണ് ഈ 8 ഗജരാജകൾ സർവീസ് നടത്തുന്നത്. ഇതാ KS3 ഗജരാജ, KS4 ഗജരാജ. സ്വിഫ്റ്റിൻ്റെ 6-ാമത്തെ ബസ് KS6, ഇത് KS7. ഇവിടെ KS5 ഉണ്ട്. ഇതാണ് സ്വിഫ്റ്റിലെ ലാസ്റ്റ് സ്ലീപ്പർ KS8. നമ്മുടെ സ്വിഫ്റ്റിൻ്റെ പ്രീമിയം AC സീറ്റർ ഗരിഡയുടെ നമ്പർ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് KS9. സ്ലീപ്പർ 8 കഴിഞ്ഞതിന് ശേഷം KS9 ആണ് ഇത് വരുന്നത്.
നമ്പർ 15A2378 KS10 ഗരുഡ പ്രീമിയം എ സി സീറ്റർ 11 അതിൻ്റെ പുറകിലുണ്ട്. 11, 14, 18 പത്ത് 15 എത്ര നോക്കട്ടെ 17, 16 ഇതിന് രജിസ്റ്റർ ചെയ്യാനുള്ള ബസ്സുകളാണ്. കുറേ ഗരുഡകളും ഡീലക്സുകളും ഇനി രജിസ്റ്റർ ചെയ്യാനായിട്ട് ഇവിടെ കോമ്പൗണ്ടിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇഷ്ടംപോലെ വണ്ടികളുണ്ട്. എല്ലാ ബസ്സുകളും വന്നിട്ടുണ്ട്. 100 ബസ്സുകൾ വന്നിട്ടുണ്ട്. എല്ലാം ഇവിടെ ഇതൊക്കെ രജിസ്ട്രേഷനും മോഡൽ നമ്പറൊക്കെ കിട്ടിയാണ്. നമ്മുടെ ക്രൂ സ്നാക്സ് സെർവ് ചെയ്യുമ്പോഴുള്ള ഡ്രസ്സാണിത്. അടിപൊളിയല്ലേ? ഫുള്ളി പ്രൊഫഷണൽ സ്വിഫ്റ്റ്. സ്വിഫ്റ്റിൻ്റെ എല്ലാ ബസ്സുകളും ഒന്ന് ഒരുമിച്ച് കണ്ടോളൂ. ബിൽഡിങ്ങിൻ്റെ മുകളിൽ നല്ല ടോപ്പ് വ്യൂ ആണ്. നമ്മളിവിടെ ലൈവ് വ്യൂ എന്ന് പറഞ്ഞ ചാനലിൻ്റെ ക്യാമറമാനും റിപ്പോർട്ടറും ഉണ്ട്. KS1 പുറപ്പെടുന്നു. ഇന്ന് വീഡിയോ കവർ ചെയ്യാനായിട്ട് ബോംബെയിൽ നിന്ന് വരെ വ്ളോഗർ വന്നിട്ടുണ്ട്. നമുക്ക് പുള്ളിയെ ഇതിൻ്റെ വിശദമായിട്ട് പരിചയപ്പെടാം. പൂമാലകളിട്ട് വണ്ടി അലങ്കരിക്കുകയാണ്. KS01 KS-ന്റെ വീഡിയോ പിടിക്കുന്ന KS ശ്രീനാഥ്. വോൾവോ B7R
വോൾവോ B9R. ഇത് വോൾവോ B11R. ഗരുഡന്മാരിൽ ഒന്നാമൻ ഇതാ വന്നിട്ടുണ്ട്, KS009. അമ്പാനൂർ ബസ് ടെർമിനലിന് മുന്നിൽ മുകളിൽ നിന്നുള്ള ദൃശ്യം. നമ്മുടെ സ്വിഫ്റ്റ് വണ്ടികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഗരുഡയാണ്. അപ്പോൾ KSWIFT ഔദ്യോഗിക ഫ്ലാഗ് ഓഫിൻ്റെ ഉദ്ഘാടന വീഡിയോ, അതായത് ഉദ്ഘാടന വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചാനൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പുറത്തുള്ള ബെല്ലൈക്കൺ അമർത്തുകയാണെങ്കിൽ ഞാനിവിടെ എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ മറ്റു ഉടനെ കാണാം. അതുവരേക്കും ബൈ.